മക്കളെ, നിങ്ങളൊക്കെ കേട്ടല്ലോ വക്കീൽ പറഞ്ഞത്. ഇന്നു മുതൽ നമ്മൾ കോടീശ്വരന്മാരാ. എനിക്ക് കിട്ടിയ സമ്പത്ത് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും തുല്യമായി വീതിക്കും. ഒരഭ്യർത്ഥനയേ എനിക്ക് നിങ്ങളോടുള്ളൂ. നിങ്ങളുടെ കയ്യിൽ എത്താൻ പോകുന്നത് കാരണവന്മാർ കൂട്ടിവെച്ച സമ്പത്താ. അത് ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിച്ച് അടുത്ത തലമുറയ്ക്ക് കൈമാറുക എന്നുള്ളതാണ് നിങ്ങളുടെ ധർമ്മം. അച്ഛാ, എന്നാലും വീതം വെക്കുമ്പോ ഒരു മൂപ്പിളമ ഉണ്ടാവില്ലേ? അതെന്തിനാ? അച്ഛനെല്ലാം അച്ഛന്റെ ഇഷ്ടത്തിന് ചെയ്യും അല്ലേ അച്ഛാ? അച്ഛനല്ലല്ലോ, അമ്മയാണ് കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതെന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ സ്വത്തിന് വേണ്ടിട്ടാണോ അച്ഛനെ അമ്മയെ സ്നേഹിക്കുന്നത്? ആരും തമ്മിൽ തർക്കിക്കണ്ട, ഓരോരുത്തർക്കും അവരവർ അറിയിക്കുന്നത് കിട്ടിയിരിക്കും. പിന്നെ ഇവൾക്കും. കൺമണി, എന്റെ സ്വത്തിന് നിനക്കും ഒരു അവകാശമുണ്ട്. മക്കളെ എല്ലാവരെയും എനിക്കറിയാം, പക്ഷെ ഇത്? ഇവള് ഞങ്ങളുടെ വീട്ടിലെ വേലക്കാരിയാ. അച്ഛനോടും അമ്മയോടും ഇവള് കുറച്ച് കൂടുതൽ സ്വാതന്ത്ര്യം കാണിക്കുന്നുണ്ട്. അത് വീതം വെപ്പ് വരെ എത്തിച്ചത് ഇവളുടെ സാമർഥ്യം. അനന്യ, നല്ലൊരു ദിവസമാണ് ഇന്ന്. ഇവിടെയുള്ള ആരെ നിങ്ങൾ അപമാനിച്ചാലും ഒരുപക്ഷെ ഞാൻ സഹിച്ചെന്ന് വരും. പക്ഷെ ഇവളെ വേലക്കാരി എന്ന് പറഞ്ഞ് അധിക്ഷേപിക്കാനോ സ്ഥാനം കുറഞ്ഞവളെന്ന് പറഞ്ഞ് അപമാനിക്കാനോ ഞാൻ സമ്മതിക്കത്തില്ല. നിങ്ങൾക്ക് ഇവള് നമ്മുടെ വീട്ടിലെ വേലക്കാരിയായിരിക്കാം, പക്ഷെ എനിക്കിതെന്റെ മോളാ. ഞാൻ ദത്തെടുത്താ ഇവളെ. മിസ്റ്റർ ആനന്ദവർമ്മ, എനിക്ക് മനസ്സിലായില്ല. വക്കീലേ, മുമ്പ് ബാങ്കിൽ ജോലി ചെയ്യുന്ന സമയത്ത് കുറച്ചു കാലം ഞാൻ തമിഴ്നാട്ടിലായിരുന്നു. തമിഴ്നാട്ടിൽ ആൾക്കാർ പേടിക്കുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു, തേവർപ്പെട്ടി. ബാങ്കിന് കിട്ടാനുള്ള കുടിശ്ശിക പിരിച്ചെടുക്കാൻ ഒരിക്കൽ എനിക്ക് ആ ഗ്രാമത്തിലേക്ക് പോകേണ്ടി വന്നു. അന്നവിടെ ഞാൻ ചെല്ലുമ്പോ എന്റെ സഹായത്തിനുണ്ടായിരുന്ന ഒരു മലയാളിയ, ഒരു രാമയ്യൻ. രാമയ്യ, ഓ, ഈ ഗ്രാമത്തിലെ ആൾക്കാരെല്ലാം കുഴപ്പക്കാരാണെന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചേ? സാറേ, ഞാൻ തമിഴ്നാട്ടിൽ വന്നിട്ട് 10-20 വർഷമായി. ഈ ഗ്രാമത്തിന്റെ പേര് എവിടെ പറഞ്ഞാലും ആളുകൾ പറയുന്നത് ഒരു ഗുണ്ടാഗ്രാമം എന്നുള്ള നിലയ്ക്കാണ്. സത്യത്തിൽ ഇവിടെ ഉള്ളവരാരും കുഴപ്പക്കാരൊന്നുമല്ല. ഇവരെ നിയന്ത്രിക്കുന്നവരാ കുഴപ്പം മുഴുവൻ ഉണ്ടാക്കുന്നത്. നമുക്കിപ്പോ ബാങ്കിന്റെ നടപടികൾ ചെയ്യാതെ നിവൃത്തിയില്ലല്ലോ രാമയ്യ. ആമാ സാർ, ബാങ്കിലിരുന്ന് കടമെടുത്താ തിരുപ്പി അടക്കണം. അതില്ലാതെ വന്നാ അന്ത പ്രോപ്പർട്ടി ബാങ്കിക്ക് പോയിടും. അത് അവർക്കിട്ട സ്വല്ല വേണ്ടിയതാണേ. ഞാൻ നിങ്ങളുടെ കൂടെ വരാം, അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ കൂടെ നിൽക്കുകയും ചെയ്യാം. പക്ഷേ എന്നാ ഓഫീസറെ, എന്ത് വഴിയല്ല സെൽവം? ഇവര് ബാങ്കിലെ ആൾക്കാരാ. എന്താ ഊർക്കാരുടെ കടത്തിനെ പറ്റി വായ്മുറ പരദേശി നായെ യാറാണി? ഇവർക്ക് മേലെ പെരിയ ഓഫീസറാ. ഓഫീസറെ, എന്റെ ബാങ്ക് കടന ജപ്തി ഇതെല്ലാം ചൊല്ലി ഇനിമേ ഇന്ന ഗ്രാമത്തുക്കുള്ള വന്ന സീവിടുവേ. അപ്പടിയെ തിരുമ്പി പോയിട്. നിങ്ങൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ട് കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഞങ്ങളുടെ ബാങ്കുമായിട്ട് എന്തെങ്കിലും ഇടപാടുണ്ടോ? ഇല്ലല്ലോ. ഞങ്ങളുടെ ഇടപാടുകാരുമായിട്ട് ഞങ്ങൾ സംസാരിച്ചോളാം. ഏയ് ഏയ്, നില്ലുകടാ ഓഫീസറെ. അല്ലടാ മിരട്ടലാ. ഏ രാമയ്യ, ചൊല്ലിക്കൊടുറാ ഇന്ത സെൽവയാർന്ന്. ഓഫീസറെ, ഉനക്ക് നാ കൊഞ്ചം ടൈം തരേ. ഇങ്ങിരുന്ന് കിളമ്പി ഉം പൊട്ടി പടുക്കെല്ലാം എടുത്തിട്ട് അപ്പടിയേ ഊർക്ക് പോയി സേറ്. ഇല്ലേണാ സായംകാലം സെൽവം വരും, വെറും കയ്യാല ഇല്ല, കത്തി വെച്ച കയ്യാല. അതുക്കപ്പുറം ഊർക്ക് പോറത് ഓൻ ഡെഡ് ബോഡിയായിരിക്കും. ഞാപകം വെച്ചുക്കോ. ഡേയ്, എടാ ജീപ്പ് എടാ. അവൻ കുഴപ്പക്കാരനാണ്. സത്യത്തിൽ ഈ നാട്ടുകാരുടെ എല്ലാം ആധാരം വെച്ച് ബാങ്കിന്ന് ലോൺ എടുത്തിരിക്കുന്നത് ഈ സെൽവനും അവന്റെ ആളുകളുമാ. ഈ പാവപ്പെട്ട ഗ്രാമീണർക്ക് അതൊന്നും അറിഞ്ഞുകൂടാ. രാമയ്യ, എന്തായാലും അവന്റെ ഭീഷണിക്ക് വഴങ്ങാൻ ഞാൻ തയ്യാറല്ല.
നമ്മൾ ഗ്രാമവാസികളെ കാണുക തന്നെ ചെയ്യും. കടനെടുത്തത് എങ്ങൾക്ക് തെരിയാത് സർ. ആനാ എല്ലാ മാസവും അന്റെ കടം അടക്കിയതുക്കാക്ക എങ്കിട്ടിരുന്ന് പണം വാങ്ങിട്ട് പോകുവാറ്. അത് എന്നെ പണുവാരോ എങ്ക കൊണ്ട് പോവാറെന്ന് എങ്ങൾക്ക് തെരിയാത് സർ. ഇതാണ് ഇവരുടെ പ്രശ്നം. ഇവരുടെ ആധാരങ്ങൾ വാങ്ങി പണം വാങ്ങിച്ചത് അവരാ. കടത്തിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി മാസാമാസം ബാങ്കിൽ അടയ്ക്കാനുള്ള പൈസ ഇവരുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട്. അതവരടയ്ക്കുന്നില്ല. ഫലത്തില് ഈ പാവപ്പെട്ടവരെ അടിമകളാക്കി ഒന്നുമില്ലാതാക്കുകയാണ് അവരുടെ ലക്ഷ്യം. നിങ്ങൾക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? അല്ലെങ്കിൽ നാളെ ബാങ്ക് നടപടികൾക്കൊരുങ്ങിയാൽ നിങ്ങൾ വീട് വിട്ടിറങ്ങി തരേണ്ടി വരും. പുരിഞ്ചതാ, ഉങ്ങൾക്ക് ബാങ്ക് കോർട്ട് ഓർഡർ വാങ്ങിയിരിക്കാറ്. അന്ത ഓർഡർ വന്നാല് നീങ്കയല്ല ഇന്ത് ഇടം വിട്ട് കാലിപ്പണ്ണി ഓട വേണ്ടി വരുമെന്ന്. എങ്കിൽ പിന്നെ നിങ്ങളുടെ മുന്നിൽ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങൾ ശെൽവത്തിന്റെയും കൂട്ടരുടെയും പേരിൽ പോലീസ് കേസ് കൊടുക്കുക. നിയമം അവരുടെ നേരെ തിരിയട്ടെ. എന്താ എന്തു പറയുന്നു? പുരിഞ്ചിതാ, നിങ്ങൾ എല്ലാരും അന്ത സെൽവം പേരിലെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കോ. ഇല്ലെന്നാ ഉങ്ങൾക്ക് ഇരിക്കണത് എല്ലാമേ പോയിടുവേ. രാമയ്യ, നാളെ തന്നെ ഇവരുടെ എല്ലാവരുടെയും പരാതി എഴുതി വാങ്ങണം. ഇവരോടൊരു പ്രതികാര നടപടി ഓഫീസർ എന്ന നിലയ്ക്ക് ഞാൻ ആഗ്രഹിക്കുന്നില്ല. പണമെടുത്തവരാരോ അവര് തിരിച്ചടയ്ക്കട്ടെ. അതിനുള്ള നിയമപരമായ നടപടികളൊക്കെ ബാങ്കിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്യും. സാറ് സുന്നപടി കേട്ടാ ഉങ്കക്ക് ഇനിമേ എന്ത് പ്രോബ്ലം വരാത്. നാളേക്ക് എല്ലാവരും കംപ്ലൈന്റ് സൈൻ പണം. ഓക്കേവാ? ശരി, വരട്ടെ. നല്ല കപ്പയും മുളകരച്ച ചമ്മന്തിയും മാത്രമേ ഉള്ളൂ. രാമയ്യന് ബുദ്ധിമുട്ടായോ? എന്ത് ചോദ്യം സാറേ ഇത്? ഇവിടുത്തെ താമസവും ഞാനുണ്ടാക്കിയ ഭക്ഷണമൊക്കെ സാറിന് പിടിക്കുമോ എന്നാ എനിക്ക്. ഇന്നിനി ടൗണിൽ പോയിട്ട് നാളെ രാവിലെ വീണ്ടും വരണ്ടേ? ആ യാത്രയെക്കാളും എന്തുകൊണ്ടും നല്ലത് ഇത് തന്നെയാ. ചെറുതാണെങ്കിലും ഈ സൗകര്യങ്ങളൊക്കെ എനിക്ക് ധാരാളം. സാർ കഴിക്ക. ആ രാമയ്യൻ ഇരിക്ക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ഓ നല്ല സ്വാദ്. അല്ല, ഞാൻ ചോദിക്കാൻ വിട്ടുപോയി, രാമയ്യൻ ആരൊക്കെയുണ്ട്? ഭാര്യ മരിച്ചുപോയി സാറേ, ഒരു മോള് മാത്രമേ ഉള്ളൂ. കൺമണി എന്ന അവളുടെ പേര്. മോളെ ഞാൻ കണ്ടില്ലല്ലോ. അപ്പോ വീട്ടിൽ മോള് തനിച്ചാണോ? അല്ല, ഞാൻ എവിടെയെങ്കിലും പോവാണെങ്കിൽ അവൾക്ക് അയൽപക്കത്തൊരു പാർട്ടിയുണ്ട്, അവൾ അവിടെ പോയി നിന്നോളൂ. ഞാൻ രാവിലെ പോയി കൂട്ടിക്കൊള്ളാം. രാമയ്യ, കഴിച്ചിട്ട് മോളെ കൂട്ടിക്കൊണ്ടുവാ, അല്ലെങ്കിൽ രാവിലെ വന്നാലും മതി. ഇല്ല സാറേ, ഞാൻ പോകുന്നില്ല. ഞാനിവിടെ ഉമ്പ്ര തന്നെ ഉണ്ടാവും. അതെന്തിനാ? അല്ല, സെൽവത്തിനെ അങ്ങനെ വിശ്വസിക്കാൻ കൊള്ളില്ല. താനെന്നെ പറഞ്ഞു പേടിപ്പിക്കുകയാണ്. ഏയ്, അല്ല, സാറ് തൻ്റെ ഇടം ഉള്ള ഒരു ഓഫീസറാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഇവിടെ സാറിനൊരു കാവൽ ആവശ്യമുണ്ട്. ഞാൻ എന്തായാലും പോകുന്നില്ല സാർ. എന്നത്താനകത്ത് കയറി കിടക്കും. ചെല്ലേ. വേണ്ട, ഞാനീ ഉമ്ര തന്നെ കൂടിക്കൊള്ളാം. സാറ് കഴിച്ചു കഴിഞ്ഞിട്ട് അകത്ത് കയറി കിടന്നോളൂ. ശരി. ഞാൻ കിടന്നോട്ടെ. ആയിക്കോട്ടെ സർ. ആ
രാമയ്യ. എന്താ സാർ? നാട്ടിൻപുറത്തിന്റെ നന്മയെന്നൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു രാമയ്യന്റെ രൂപത്തിൽ. സാറിനോട് എനിക്ക് ഇഷ്ടം തോന്നി എന്താണെന്നറിയോ? ഇവിടുത്തെ പാവപ്പെട്ടവരുടെ കഥ അറിഞ്ഞപ്പോ എനിക്ക് എന്റെ ഡ്യൂട്ടി ചെയ്യണം, നിങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയേ പറ്റൂ എന്നല്ല പറഞ്ഞത്. അവരുടെ കൂടെ നിൽക്കാൻ തീരുമാനിച്ചില്ലേ? അതൊക്കെ നല്ല മനുഷ്യർക്ക് മാത്രം സാധിക്കുന്ന കാര്യം സാറേ. അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. ശരി. കേട്ടയില് വരാമ ഇരുന്ന ഉനക്ക് താൻ നല്ലത് പുരിഞ്ചതാ? അന്ത പറദേശിക്ക് നീയാ കാവല്. ഇരുട്ട് നായ വണ്ടിയ സാറേ, ചാകാനൊന്നും എനിക്ക് പേടിയില്ല സാറേ. രമേ സാറിന് വേണ്ടിയിട്ടല്ലേ? പക്ഷെ എന്റെ മോള് കൺമണി, അവൾ ഒറ്റപ്പെട്ട് പോവരുത്. അവൾക്ക് ആരും ഇല്ലാതെ പോവരുത്. ഇല്ല, നമുക്കൊന്നും സംഭവിക്കില്ല. എന്റെ മോള്, രമയ്യ, രമയ്യ. ഒരേ ഒരു ദിവസത്തെ പരിചയത്തിന്റെ പേരിൽ എനിക്ക് വേണ്ടി ജീവൻ കൊടുത്തയാളാണ് രാമയ്യൻ, ഇവളുടെ അച്ഛൻ. ഇനി നിങ്ങൾ പറ, ഞാൻ ഇവളെ വേലക്കാരിയായിട്ടാണോ കാണേണ്ടത് അതോ സ്വന്തം മകളായിട്ടോ? നിങ്ങളെല്ലാവരും ഒറ്റ സ്വരത്തിൽ എന്നോട് ആവശ്യപ്പെട്ടാലും ഞാൻ ഉപേക്ഷിക്കാത്തതായി ഒന്നേ ലോകത്തുണ്ടാവും. എന്റെ ഈ മോള് കൺമണി. അതെ, കാര്യങ്ങൾ ഇപ്പൊ എല്ലാവർക്കും വ്യക്തമായല്ലോ. ഏതായാലും പാർട്ടിയുടെ മൂഡ് കളയണ്ട, അത് സന്തോഷത്തിൽ തന്നെ ആയിക്കോട്ടെ. അല്ലളിയ, ഇതിവിടെ എനിക്ക് പറയേണ്ടി വന്നു, ഇതിവിടെ അവസാനിച്ചു.
ഇനി പാട്ട് കണക്കട്ടെ. അതെ, കരിയാതെ കരിയാതെ മോളെ വാ. എന്താ ഇത്? സാർ, നമുക്കൊരു ഫാമിലി ഫോട്ടോ എടുത്താലോ? വൈ നോട്ട്. ആ, ഞാൻ എല്ലാവരും വിളിക്കാം. ആയിക്കോട്ടെ. കൺമണി വന്നില്ലേ? നീ ഒന്ന് വിളിച്ച്. കൺമണി അച്ചല്ലേ? മോളെ വന്ന് ഫോട്ടോയ്ക്ക് നിക്ക്. വേണ്ടമ്മ, അച്ഛൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നീ പിന്നെ അത് നിഷേധിക്കുകയാണോ? ദേ വന്നേ, വാ. ആ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒരുമിച്ച് ഇന്ന് കുറച്ചങ്ങോട്ട് അവിടേക്ക്. ആ, കുട്ടി ഇപ്പുറത്തേക്ക് നിന്ന്. റെഡി സ്മൈൽ. അരങ്ങല്ലേ, ഒന്നുകൂടി റെഡി. അയ്യോ, മക്കള് രണ്ടും പുറത്താ. അരവിന്ദ് ഒന്ന് നോക്കൂ. വേണ്ട ചേച്ചി, ഞാൻ പോയിട്ട് വരാം. ഇനി എടുത്തോ. തുമ്പി, തുമ്പി, കുഞ്ചു, കുഞ്ചു. റിസോർട്ടിൽ എന്നും നീ എന്നെ തോൽപ്പിച്ചു. അവിടെ നടന്നത് നീ ഇവിടെ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ആയിരിക്കില്ല ഞാൻ കൊല്ലുന്നത്. അച്ഛനും അമ്മേനും വിളിച്ച് നീ സ്നേഹിക്കുന്ന രണ്ടുപേരില്ലേ, അവരെ ആയിരിക്കും ഞാൻ ഇല്ലാതാക്കുക. കേട്ടോ, ഹ്ഹ്
പൊട്ടിയ കുപ്പായം ഉടുത്ത് മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. On the floor, baby, hit it hard, baby, rock the party, baby, patu lengi podi. Kuduku puttiya kuppayam, uduthu mandana kalathe, midukki penne, ennude nenji, nadukirunna velane nee. നടുക്കിരുന്നവളാണേ നീ. കുടിച്ചിറക്കിയ കണ്ണീരിൽ അടിച്ചു തെന്നി ഞാൻ വീഴുമ്പം പിടിച്ചു നിൽക്കാൻ പഴുതടയും ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി, ചിരിച്ചിരിക്കല്ലേ ചങ്ങാതി. കുടുക്കു പൊട്ടിയ കുപ്പായം മുടുത്തു മണ്ടണ കാലത്തെ മിടുക്കി പെണ്ണേ എന്നുടെ നെഞ്ചിൽ നടുക്കിരുന്നവളാണേ നീ, നടുക്കിരുന്നവളാണേ നീ. എത്ര കാലമേ ഇവിടെ വന്നിട്ട്. ആരുടെയും കുഴപ്പമല്ലല്ലോ, നീ ഇങ്ങോട്ട് വരാഞ്ഞിട്ടല്ലേ. അതിനെന്താ മേ, ഇനി മുതൽ ഞാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. അമ്മേ, വീടിന്റെ താക്കോൽ ആരുടെ? അയ്യോ, അത് കൺമണിയുടെ കയ്യിലാ. ആഹാ, അതുകൊള്ളാം. എന്നിട്ട് അവളവിടെ പാർട്ടി കഴിഞ്ഞ് നേരം വെളുത്തപ്പോ തന്നെ അവള് പോകുന്നു പറഞ്ഞ് ഇറങ്ങിയതാ. ആ, പറഞ്ഞിട്ട് കാര്യല്ല, ഇന്നലെ അച്ഛൻ സ്ഥാനം കൽപ്പിച്ചു കൊടുത്തല്ലേ. അപ്പൊ പിന്നെ നമ്മളെയൊക്കെ കാത്തു നിർത്താൻ അവക്ക് അവകാശമുണ്ട്. എന്തിനാ മക്കളെ അവളെ എപ്പോഴും ഇങ്ങനെ ദുഷിപ്പ് പറഞ്ഞോണ്ടിരിക്കുന്നത്? അതുകൊണ്ട് എന്താ നേട്ടം? അല്ലച്ചാ, അവൾക്ക് എന്തെങ്കിലും ഉത്തരവാദിത്വം ഉണ്ടോ?